ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഹോംലി തോട്ട്സ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെടികളും പച്ചക്കറികളും ഒക്കെ തഴച്ചു വളരാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും കായകൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇന്ന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആവുന്ന ചില പയറുവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ടുള്ള ഒരു വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. മിക്കപ്പോഴും പയർവർഗ്ഗങ്ങളൊക്കെ ഇരുന്നിട്ട് കുറച്ച് പൂപ്പൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഈവുള്ളം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് വേസ്റ്റായി പോകുന്നൊരു പതിവുണ്ട്. നമ്മൾ അതൊക്കെ വേസ്റ്റിലെടുത്ത് കളയുകയാണ് പതിവ്. ഇങ്ങനെയുള്ള കടല, തുവരപ്പരിപ്പ്, ചെറുപയർ, വൻപയർ ഇങ്ങനെയൊക്കെയുള്ള പയർവർഗ്ഗങ്ങളുണ്ടല്ലോ, അതായത് രണ്ടായിട്ട് പിളർന്നു മാറുന്ന തരം പയർവർഗ്ഗങ്ങൾ, അരി ഗോതമ്പൊന്നും അല്ല കേട്ടോ, അത്തരം പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അരി ഉഴുന്നൊക്കെ കഴുകിയ വെള്ളമാണെങ്കിൽ നല്ലൊരു വളമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് ഒരു 7 ദിവസം വരെ പുളിപ്പിക്കാൻ അനുവദിച്ചതിന് ശേഷം നന്നായിട്ട് ഞെവിടി കഴുകി ആ വെള്ളം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അങ്ങനെയെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെൻ്റെ പെറ്റൂണിയ ചെടിയാണ് കേട്ടോ, നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ട് പെറ്റൂണിയൊക്കെ വളർന്നു വരാനായിട്ടും നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതുപോലെയുള്ള സീറോ കോസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രം മതി കേട്ടോ ചെടികളൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട്. പെറ്റൂണിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ട ടിപ്സൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ ട്രിം ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെറ്റൂണി നശിച്ചു പോകും കേട്ടോ. ഇങ്ങനെ കോല് പോലെ വന്ന് നിന്നാൽ പെറ്റൂണി പെട്ടെന്ന് നശിച്ചു പോകും. ഇതിൽ നിന്ന് വിത്ത് നമുക്ക് എടുത്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പക്ഷേ എല്ലാ പൂ പൊഴിഞ്ഞു പോയ ആ ഒരു ഭാഗത്തും വിത്ത് ഉണ്ടാവണമെന്നില്ല. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ ട്രിം ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചെടിയാണ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ. ഇതിൻ്റെ ഒരുപാട് കളർ ഹൈബ്രിഡ് ഇനത്തിലുണ്ട്. വലിയ പൂക്കളും അതുപോലെ ഒരുപാട് ഡാർക്ക് കളേഴ്സുമായിട്ടുള്ള ഹൈബ്രിഡ് ചെടികൾ കിട്ടുന്നുണ്ട്. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാനൊക്കെ ഈ ഒരു ചെടി തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഹാങ് ചെയ്ത് ഹാങ് ബോട്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല താഴേക്ക് ഹാങ് ചെയ്ത് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുകയും ചെയ്യും. ഹൈബ്രിഡ് ചെടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ പൂക്കൾ തന്നിട്ട് നശിച്ചു പോവുകയും ചെയ്യും. ഒരുപാട് വളർന്നൊന്നും പോവുകയില്ല. ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. മുറ്റത്തിൻ്റെ ഒരു ഗാർഡനിലൊക്കെ ആണെങ്കിൽ ഒരു കോർണറിലൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നിറയെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. ചെടികളിലൊക്കെ നന്നായിട്ട് റിസൾട്ട് തരുന്ന ഈ ഒരു വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണണ്ടേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിലെല്ലാം ചീത്തയായിട്ടുള്ള പരിപ്പാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പരിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള പിളർപ്പുള്ള പരിപ്പുകളാണ് കേട്ടോ എടുക്കേണ്ടത്. ഗോതമ്പൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് ചിലപ്പോൾ ദോഷമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു പ്രശ്നവും ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ടും പുളിപ്പിച്ചും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് പൊടിയാണ് കേട്ടോ. ഒരുപാട് തരിതരിയായിട്ടൊക്കെ കിടന്നാൽ ചെടികൾക്ക് പിടിച്ചെടുക്കാൻ ഒരു താമസം വരും. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഉറുമ്പ് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കറുവാപ്പട്ടയുണ്ടല്ലോ, അതിൻ്റെ 1-2 പീസ് കൂടി പൊടിച്ച് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്ത് വളമിട്ട് കൊടുത്താലും ചെടിയുടെ ആ ഒരു ചുവട്ടിലുള്ള മണ്ണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വളമിട്ട് കൊടുക്കുക. വളമിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യണം. 2 ആഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ്. ഇതിൻ്റെ ഒരു ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ഒരു പെറ്റൂണിയ ചെടി തന്നെയാണ് കേട്ടോ. ചെടികളിൽ നിറയെ പൂവിടാനും അതുപോലെ ആരോഗ്യത്തോടു കൂടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള പയർവർഗ്ഗങ്ങളൊക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ മേക്ക് കാണുന്നത് വരെ ബൈ.